സാൾട്ട് ആൻഡ് കംഫർട്ട് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ആബിദ് തറോട്ടത്ത്. കീം 2022 എഞ്ചിനീയറിംഗ് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നതിനായിട്ട് പ്ലസ് ടുവിൻ്റെ മാർക്ക് അപ്ലോഡ് ചെയ്യാൻ അവസരം നൽകിയിരുന്നു. അന്ന് പലരും ചോദിച്ചിരുന്നു പ്ലസ് ടു ഇമ്പ്രൂവ്മെൻറ്റ് റിസൾട്ട് വരുമ്പോൾ അത് അപ്ലോഡ് ചെയ്യാൻ സൗകര്യമുണ്ടാവുക എന്നുള്ളത്. ഇപ്പോൾ നിങ്ങളുടെ പ്രൊഫൈലിൽ കയറിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നതിന് പ്ലസ് ടു ഇമ്പ്രൂവ്മെൻറ്റ് മാർക്ക് സമർപ്പിക്കുന്നതിനുള്ള അവസരം ഉണ്ട്. 2022 വർഷത്തെ എഞ്ചിനീയറിംഗ് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നതിനായി പ്രവേശന കമ്മീഷണറുടെ www.ce.kerala.gov.in എന്ന വെബ്സൈറ്റ് മുഖേന മാർക്ക് വിവരങ്ങൾ ഓൺലൈനായിട്ട് സമർപ്പിച്ച വിദ്യാർത്ഥികൾക്ക് അവരുടെ മാർക്ക് വിവരങ്ങൾ പരിശോധിക്കുന്നതിനും അതേപോലെ ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷയുടെ മാർക്ക് ഉൾപ്പെടെ സമർപ്പിക്കുന്നതിനും 30/8/2022 വൈകുന്നേരം 5 മണി വരെ അവസരം ഉണ്ടായിരിക്കും. 30/8/2022 വൈകുന്നേരം 5 മണി വരെയാണ് അവസരം. പ്ലസ് ടു മാർക്ക് വെരിഫിക്കേഷൻ ഫോർ എഞ്ചിനീയറിംഗ് എന്നൊരു മെനു ഐറ്റം നിങ്ങളുടെ കാൻഡിഡേറ്റ് പോർട്ടലിൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ കാണാം. അവിടെ യോഗ്യതാ പരീക്ഷയിൽ ലഭിച്ച മാർക്ക്, പരമാവധി മാർക്ക്, പഠിച്ച ബോർഡ്, പാസ്സായ വർഷം എന്നിവ ശരിയാണോ എന്ന് പരിശോധിക്കുക. ശരിയാണെങ്കിൽ ഡോ ചേഞ്ച് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത ശേഷം വെരിഫൈഡ് ആൻഡ് ഫൗണ്ട് കറക്റ്റ് എന്നും, അഥവാ ചേഞ്ച് റിക്വയേർഡ് വേണമെങ്കിൽ, അതായത് വെബ്സൈറ്റിലെ മാർക്ക് വിവരങ്ങൾ സംബന്ധിച്ച് തിരുത്തലുകൾ ആവശ്യമുള്ളവർക്കും ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷയുടെ മാർക്ക് കൂട്ടിച്ചേർക്കേണ്ടവർക്കും, അവർ ചെയ്യേണ്ടത് തിരുത്തേണ്ട വിവരത്തിന് നിങ്ങളുടെ ചേഞ്ച് റിക്വയേർഡ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് അതാണ് ആ ചേഞ്ച് വരുത്തുക. ഏത് വിഷയത്തിലാണോ നിങ്ങൾക്ക് ചേഞ്ച് വന്നത്, മാർക്ക് ചേഞ്ച് വന്നത്, അതിൽ ചേഞ്ച് വരുത്തുക. മറ്റ് വിഷയങ്ങൾക്ക്, ചേഞ്ച് വരാത്ത വിഷയങ്ങൾക്ക് നോ ചേഞ്ചും, എന്നിട്ട് വെരിഫൈഡ് ആൻഡ് ഫൗണ്ട് മിസ്മാച്ച് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തുമാണ് സമർപ്പിക്കേണ്ടത്. ഇതിന് ശേഷം മാർക്ക് ലിസ്റ്റിൻ്റെ PDF ഫയൽ വെബ്സൈറ്റിലൂടെ അപ്ലോഡ് ചെയ്യണം. നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന പുതിയ മാർക്ക് കിട്ടിയിരിക്കുന്നതിൻ്റെ മാർക്ക് ലിസ്റ്റിൻ്റെ PDF അപ്ലോഡ് ചെയ്യണം. വെബ്സൈറ്റിലെ മാർക്ക് സംബന്ധിച്ച വിവരങ്ങൾ തിരുത്തലുകൾ ആവശ്യമുള്ളവർ മേൽപ്പറഞ്ഞ രീതിയിൽ ഇത് ചെയ്തിട്ടില്ല എങ്കിൽ അവരുടെ തിരുത്തലുകൾ പരിഗണിക്കില്ല എന്ന് മാത്രമേ. അതേപോലെ മാർക്ക് ലിസ്റ്റിൻ്റെ കോപ്പി അങ്ങോട്ട് അയക്കുക, PDF മെയിൽ ചെയ്യുക ഒന്നും ചെയ്തിട്ടൊന്നും കാര്യമില്ല എന്നും കൂടെ ഇതിൽ പറയുന്നുണ്ട്. ഇനി വെബ്സൈറ്റിൽ എന്തെങ്കിലും നിങ്ങൾ അപ്ലോഡ് ചെയ്ത മാർക്കിൽ എന്തെങ്കിലും അപാകതകളുണ്ടെങ്കിൽ റിസൾട്ട് തടയപ്പെടും എന്നുള്ളതും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. 30/8/2022 വൈകുന്നേരം 5 മണിക്കുള്ളിൽ ലഭിക്കുന്ന മാർക്ക് വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ 2022 എഞ്ചിനീയർ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കും. അതായത് എഞ്ചിനീയറിംഗ് റാങ്ക് ലിസ്റ്റ് 30/8/2022 കഴിഞ്ഞ് അപ്പോൾ വരുള്ളൂ എന്നുള്ളതും കൂടി ഇതൊന്നും മനസ്സിലാക്കാം. മാർക്ക് വിവരങ്ങളായി ഓൺലൈനായിട്ട് പരിശോധിച്ച് ഉറപ്പുവരുത്താത്ത വിദ്യാർത്ഥികളുടെ തിരുത്തലുകൾ ആവശ്യമുള്ള പക്ഷം അവ വരുത്താത്തവരുടെ നിലവിലുള്ള മാർക്കുകൾ അതേപടി റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നതായി പരിഗണിക്കുന്നതാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് മാർക്ക് അപ്ലോഡ് ചെയ്യുക. മാർക്ക് അപ്ലോഡ് ചെയ്തതിന് ശേഷം കൃത്യമായിട്ട് അത് ഒന്നുകൂടി വെരിഫൈ ചെയ്തതിന് ശേഷം മാത്രം സബ്മിറ്റ് ബട്ടൺ അമർത്താനും കൂടി ശ്രദ്ധിക്കുക. വീഡിയോ വാച്ചിന് നന്ദി. നമസ്കാരം.